ഹാലോ ലോഹ്യ നമ്മൾ രണ്ട് മൂന്നാഴ്ച മുമ്പ് തുടങ്ങിയൊരു വിഷയമാണ് അത് പക്ഷേ അത് എന്നാ കുറച്ച് ദിവസം ഞാൻ ഇല്ലായിരുന്നതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് നമുക്ക് അതേ തുടർന്നെടുക്കാം അത് പെസഹായെക്കുറിച്ച് പെസഹ എന്ന് പറയുന്നത് എന്താണ് പാസിങ് ഓവർ നമുക്കറിയാം നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി യേശു ആ ശിഷ്യന്മാരെ ദൈവത്തിന് വേണ്ടി പെസഹ ഒരുക്കുവാനായിട്ട് വിട്ടപ്പോൾ അവിടെ ദൈവം അവിടെ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ഒരുക്കാനല്ല പറഞ്ഞു ഒരു വ്യക്തിയുടെ വീട്ടിൽ പോയിട്ട് ഒരുക്കാനാണ് പറഞ്ഞത് ഗോ ടു എ സെർട്ടൺ മാൻ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇന്ന് ദൈവം നമ്മളുടെ ജീവിതങ്ങളിൽ പെസഹ അല്ലെങ്കിൽ ഒരു പാസിങ് ഓവർ വ്യക്തിപരമായ ഒരു കാര്യമാണ് യേശു നമ്മളുടെ ജീവിതങ്ങളിൽ പാസിങ് ഓവറിന് വരുന്നത് വ്യക്തിപരമാണ് ഒരു സഭയുടെ പോലും അല്ല എന്ന് ഞാൻ പറയുകയാണ് കാരണം ദൈവം അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഈ പാസിങ് ഓവർ എന്ന് പറയുന്നത് ഒരു അനുഭവമാണ് ആ വ്യക്തിപരമായ ഒരു അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സഭയിലൊരു അനുഭവം ഉണ്ടാവുകയുള്ളൂ സഭയിൽ അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ദേശത്ത് അനുഭവം ഉണ്ടാവുകയുള്ളൂ ദേശത്ത് അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഈ അനുഭവം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ തുടക്കം അല്ല ഉത്ഭവം ഒരു വ്യക്തിയിലാണ് യേശു ഒരു വ്യക്തിയിൽ ഒരു പാസിങ് ഓവർ അല്ലെങ്കിൽ ഒരു പാസ് ഓവറിൻ്റെ ആ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഭവിക്കണം അപ്പോൾ നമ്മൾ തുടർന്ന് നമ്മൾ അതൊരു അമുഖമായിട്ട് മാത്രമേ പറയുന്നുള്ളൂ വേറെ പല കാര്യങ്ങളും പറഞ്ഞു ആ പാസിങ് ഓവർ എന്ന് പറഞ്ഞാൽ നമുക്ക് പല മേഖല പലപ്പോഴും പാസ് ഓവർ എന്ന് പറയുമ്പോൾ എല്ലാവരും ഈ യഹൂദന്മാർ ആചരിക്കുന്ന ഒരു 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 ഞാൻ പറയുന്നത് ഒരു ഫെസ്റ്റിവൽ പോലെ മാത്രമേ കാണുന്നുള്ളൂ അല്ലെങ്കിൽ പാസ് ഓവർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മതത്തിലായിരുന്നപ്പോൾ കൊല്ലത്തിൽ ഒരിക്കൽ ആഘോഷിക്കുന്ന ഒരു വർഷം ഇതായിരുന്നു പക്ഷേ നമ്മൾ മനസ്സിലാക്കണം ഈ പാസിംഗ് ഓവർ ദൈവം നമ്മളുടെ ജീവിതത്തിലേക്ക് ഇടപെട്ടിട്ട് നമ്മൾ ദൈവ യേശു നമ്മളുടെ ഒരു പാസ് ഓവർ കുഞ്ഞാടായിട്ട് നമ്മൾ കാണുമ്പോൾ ഇത് ദിനംതോറും അനുഭവിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പാസിംഗ് ഓവർ എന്തെന്നാണ് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ജീവിക്കുന്നുണ്ട് ആത്മീയ ജീവൻ മരണത്തിൽ ജീവിക്കുന്നത് യേശുവിൻ്റെ പെസഹ കാരണമാണ് രോഗത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് പാസ്സിക്കുന്നത് യേശുവിൻ്റെ പാസ് പെസഹ കാരണമാണ് അല്ലെങ്കിൽ ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് വരുന്നത് അല്ലെങ്കിൽ അപ്പം ഏത് മേഖലയിലാണെങ്കിലും ഒരു അഭിവൃദ്ധി ഉണ്ടാകുന്നത് യേശുവിൻ്റെ പാസ് ഓവർ ദൈവം നമ്മളുടെ പെസഹ കുഞ്ഞാടായിട്ട് മരിച്ചത് കൊണ്ട് മാത്രമാണ് യേശു മരിച്ചത് ആണ് അതിന്റെ എനിക്ക് നിങ്ങൾക്ക് കൃപയ്ക്ക് അവകാശമുള്ളത് എന്ന് പറയുന്നത് പകരക്കാരനായിട്ട് എനിക്ക് വേണ്ടി മരിച്ച യേശു ആണ് എൻ്റെ കൃപ അയുദ് മീ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഈ പാസ് ഓവർ എന്ന് പറയുന്നത് യേശു തന്നെയാണ് ഈസ് എ പാസ് ഓവർ ലാമ്പ് പസഹ കുഞ്ഞാടാണ് യേശു അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ അനുഗ്രഹത്തിൻ്റെ ഉത്ഭവം ആ പെസഹ കുഞ്ഞാടാണ് ആ അനുഭവം നമ്മൾ കൊല്ലത്തിൽ ഒരിക്കൽ ആചരിക്കാനുള്ളതല്ല ദിനംതോറും എല്ലാ നിമിഷവും ആ കുഞ്ഞാടിൻ്റെ പാസോർ പെസഹ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് നന്ദി പറഞ്ഞ് ജീവിക്കേണ്ടവരാണ് നമ്മൾ ആലൂയ നമുക്ക് കഴിഞ്ഞ മാസം അവസാനിച്ച് അതിൽ നിന്ന് നമുക്ക് തുടർന്ന് വായിക്കാം ഇവിടെ നേരത്തെ ഒരു ടോക്കിൽ പറഞ്ഞതാണ് ജെറിയ പ്രഭാത ഉത്സവം ഒന്നാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വചനത്തിൽ ദൈവം ജെർമിയോട് ചോദിച്ചു നീ എന്താ കാണുന്നതെന്ന് അപ്പോൾ ജെർമിയെ പറഞ്ഞു ഞാനൊരു എന്താണ് ബദാം മരത്തിൻ്റെ ഒരു കൊമ്പ് കാണുന്നതെന്ന് നമുക്കറിയാം ബദാം മരത്തിൻ്റെ കൊമ്പ് സൂചിപ്പിക്കുന്നത് എന്താണ് ഉയർത്തെഴുന്നേറ്റ ഒരു യേശുവിനെ കുറിച്ചാണ് അപ്പോൾ ദൈവം അവനോട് പറഞ്ഞു നീ കണ്ടത് നന്ന് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ നമ്മൾക്ക് കുരുശിതരായ യേശു മരിച്ച ഉയർത്തെഴുന്നേറ്റ് എനിക്കും ഇന്നങ്ങൾക്കും വേണ്ടി ഇന്ന് പിതാവിൻ്റെ സന്നദ്ധയിൽ വലത്തുവശത്തിരുന്ന് മധ്യസ്ഥ വഹിക്കുന്ന ഒരു യേശുവിനെ എനിക്ക് എൻ്റെ ദൃഷ്ടിയിൽ കാണാൻ പറ്റുമെങ്കിൽ അത് നന്നെന്നാണ് ദൈവം പറയുന്നത് അത് നന്ന് കാരണം ദൈവത്തിൻ്റെ വചനം എബ്രാഹിം ലൈഹനം പന്ത്രണ്ടാം തീയതിയായി രണ്ടാമത്തെ വചനം പറയുന്നത് നമ്മളുടെ ക്രിസ്ത്യ ജീവിതം എങ്ങനെയായിരിക്കണം ലുക്കിംഗ് ഔൺ ടു ജീസസ് ദി ഓത്ത് ആൻഡ് ദ ഫിനിഷർ ഓഫ് മൈ ഫേസ് വായിക്കാവോ എബ്രാഹിം ലൈനം പന്ത്രണ്ടാം തീയതി രണ്ടാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നീ കാണുന്നത് യേശുവാണെങ്കിൽ ദൈവം പറയുകയാണ് നന്ന് കാരണം എല്ലാ അനുഗ്രഹങ്ങളുടെയും നന്മയുടെയും ഉറവിടം യേശു ക്രിസ്തു മാത്രമാണ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നവനുമായ യേശുവിനെ നോക്കാം തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അവഗണിച്ച് റൂഷിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും അപ്പൊ അങ്ങനെ ജെറുപ്രഭാൻ കാണാൻ അത് കാണാൻ പറ്റിയത് കൊണ്ട് ദൈവം പറഞ്ഞു നന്ദി നമുക്കറിയാം ജെറീപ്രവാൻ മുമ്പ് നമ്മുടെ പിതാക്കൻ പിതാവായ എബ്രഹാം എബ്രഹാം മൊറിയ മലയിൽ ഇസ്ഹാഖിനെ ബലി അർപ്പിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് ഉൽപ്പത്തിപ്പ് ഇരുപത്തി രണ്ടാമതി അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലേ എബ്രഹാമിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളുടെയും വാഗ്ദാനത്തിൻ്റെയും ഒരു വ്യക്തിയായിരുന്നു ഇസഹാക്ക് അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ പറയാം ഇസഹാഖായിരുന്നു ആ എബ്രഹാമിനെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം പക്ഷേ ഇസഹാക്കിനെ ബലി അർപ്പിക്കുവാനായിട്ട് എബ്രാഹാം ഒട്ടും മടിച്ചില്ല അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കുവാനും ദൈവത്തിന് ഇസ്ഹാക്കിനെ എബ്രാഹിമിനുള്ള വിശ്വാസം ഇതായിരുന്നു ഇസഹാക്കിൽ നിന്ന് ഒരു തലമുറയെ ഞാൻ ഉയർപ്പിക്കും എന്ന് ദൈവം വാഗ്ദാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ എബ്രാഹിമിന് അറിയാമായിരുന്നു എബ്രാഹിം സാറയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് ഇസഹാക്ക് ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ വചന നമ്മൾ പുറപ്പാട് റോമാർക്കുകളിൽ നാലാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന വലിയ സത്യം ഇതാണ് എബ്രാഹാമിൻ്റെ ശരീരം മരിച്ച അവസ്ഥയായിരുന്നു സാറയുടെ ഗർഭപാത്രം മരിച്ച അവസ്ഥയായിരുന്നു അങ്ങനെ മരിച്ച അവസ്ഥയിൽ നിന്ന് ഒരു ജീവൻ പുറപ്പെടുവിക്കാൻ പറ്റുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഇസ്സഹാക്കിനെ ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് അവിടെ വസ്തുവായിട്ട് കൊന്ന് ദഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ചാരത്തിൽ നിന്ന് ഇസ്സഹ വേറൊരു ഇസഹാക്കിനെ ഉയർപ്പിക്കാൻ പറ്റുന്ന ഒരു ദൈവമാണെന്ന് അറിയാമായിരുന്നു കാരണം എന്താണ് വാഗ്ദാനം ഉടമ്പടി പൂർത്തിയാക്കാനായിട്ട് ഇസഹാക്കിൽ നിന്ന് നിന്റെ തലമുറയാണെന്ന് പറഞ്ഞാൽ ആ ഇസഹാക്കിനെ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് അല്ലെ കൽപ്പനയനുസരിച്ച് അവിടെ വസ്തുവായിട്ട് കൊന്ന് ദഹിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആതേ ദൈവം ദൈവത്തിൻ്റെ വാഗ്ദാനം പൂർത്തിയാക്കാനായിട്ട് ആ ചാരത്തിൽ നിന്ന് ഇസ്സഹാക്കിനെ ഉയർപ്പിക്കും സഹോദര ദൈവത്തിനെ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ദൈവ നമ്മൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ ഈ ലോകത്തിലെ ഈ മരണത്തിനൊന്നും നമ്മളെ കീഴ്പ്പെടുത്താൻ പറ്റുകയില്ല ദൈവത്തിൻ്റെ വചനം എല്ലാത്തിൻ്റെ മുകളിലും ആധിപത്യം ഉപയോഗിക്കുന്ന ആണ് ആധിപത്യത്തിലാണ് ദൈവം കാരണം ദൈവം നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം വെളിപാട് ദിവസം പത്തൊൻപതാമത്തെ അധികമായി പതിമൂന്നാമത്തെ വചനം പറയുന്നുണ്ട് അവൻ്റെ നാമം ദൈവ വചനം എന്നാണ് അങ്ങനെയാണെങ്കിൽ യേശു ഇന്ന് ഇരിക്കുന്നത് എവിടെയാണെന്ന് നമുക്ക് എഫിഷ്യൻസ് ലേഖനം വായിക്കുമ്പോൾ അറിയാം ഈ സീരിൽ നിന്ന് ഹെവിലിസ്റ്ററിൽ നിന്ന് വായിക്കണം വായിച്ചേ എഫിഷ്യൻസ് ഒന്ന് ഇരുപത് മുതൽ വായിച്ചേ വായിച്ചു നമുക്കറിയാം യേശു ക്രിസ്തു മരിച്ചു ഉയർന്നെഴുതാൻ ഇന്ന് ഇരിക്കുന്നത് എവിടെയാണ് അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഏത് അവസ്ഥയാണെങ്കിലും നമ്മൾ യേശു ക്രിസ്തുവിനോടുകൂടെ ആണെങ്കിൽ മരിച്ച അവസ്ഥയുടെ മുകളിലാണ് നമ്മൾക്ക് കൂടെ നമ്മൾ ഇരിക്കുന്നത് വായിച്ചേ അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് ഇരുത്തുകയും ചെയ്തു എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരാനുള്ളതിലും വിളിക്കപ്പെടുന്ന എല്ലാ സകല നാമത്തിനും അത്യന്തം മീതേത മെയിൻ അപ്പോൾ എബ്രഹാമിന് വിശ്വാസം വിശ്വാസമുണ്ടായിരുന്നു നമുക്കറിയാം ദൈവത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു പോലെ നാലാമത്തെ അധ്യായം തീയതിയായും ഇരുപത് മൂന്നിലൊക്കെ വായിക്കുമ്പോൾ അവരറിയാം എബ്രാഹിമിന് ആ ദൈവത്തിൽ വിശ്വസിച്ച് ആ ഇസഹാക്കിനെ ബലി അർപ്പിക്കുവാനും അല്ലെങ്കിൽ ഒരു സന്തതി തരുമെന്ന് പറഞ്ഞ് എഴുപത്തഞ്ച് വയസ്സിൽ ഒരു വാഗ്ദാനം കിട്ടിയിട്ട് തൊണ്ണൂറ്റൊമ്പതാമത്തെ വചനം വയസ്സ് വരെ ആ സന്തതിയെ കാണാതിരുന്ന് തൊണ്ണൂറ്റൊമ്പതാമത്തെ വചന വയസ്സിൽ ദൈവം വന്ന് പറയുന്നുണ്ട് ഞാൻ സർവശക്തനായ ദൈവമാണ് ഹലോ ഞാൻ സർവശക്തനായ ദൈവമാണെന്ന് വളരെ വ്യക്തമായിട്ട് എബ്രാഹാമിനോട് പറയുന്നുണ്ട് കാരണം എന്താണ് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുവാൻ കഴിവുള്ളവനാണ് ഞാൻ എന്ന് എബ്രാഹാമിനോട് പറയുന്നുണ്ട് നമ്മൾ ഇന്ന് സേവിക്കുന്ന ഏ ദൈവത്തെയാ അതേ ദൈവത്തെയാണ് സേവിക്കുന്നത് ഹാല അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എബ്രഹാം ആ ദൈവ ആ എന്നാ പറയുക ഇസഹാക്കിന് പകരക്കാരനായിട്ട് ഒരു ആടിനെ ആ മുള്ളിൽ മുൾപ്പെടത്തിൽ കണ്ടപ്പോൾ ദൈവത്തിൻ്റെ ആ എബ്രാഹാമിന് ഒരു ആത്മീയ ഒരു 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 വെളിപാടുണ്ടായി ഇത് പകരക്കാരനായിട്ട് വേണ്ടി മരിക്കാൻ പോകുന്ന യേശു ആണെന്ന് പറഞ്ഞു അതിനുനി ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുവാനുള്ള കുഞ്ഞാടനാണ് കുഞ്ഞാടിനെ പ്രതികരിക്കുന്ന ഒരാടിനെയാണ് ദൈവം അർന്നിരിക്കുന്നതെന്ന് എബ്രാഹാമിന് മനസ്സിലായി നമ്മൾ യോഹനാട് സുവിശേഷം എട്ടാമത്തെ അധ്യായം അൻപത്തി ആറാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എബ്രഹാം ആ കുഞ്ഞാടിനെ ആ ആടിനെ കണ്ടിട്ട് സന്തോഷിച്ചതാണ് പറഞ്ഞ് സന്തോഷിച്ചത് ഇസ്ഹാക്കിന് ബലി എന്നു മാ അർപ്പിക്കണ്ട എന്നുള്ള മാത്രമല്ല പക്ഷേ എബ്രഹാമിന് മുൻ കാണാൻ പറ്റി ഈ ലോകത്തിലെ ആരും മരിക്കേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് വേണ്ടി പകരക്കാരനായിട്ട് മരിക്കുന്ന ഒരു യേശുന ദൈവം തരുമെന്നുള്ളത് ആ അത് വായിച്ചു സർ യോഹനാൻ യോഹനാൻ എട്ട് അൻപത്തി നിങ്ങളുടെ പിതാവായ എബ്രഹാം എന്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു കഴിഞ്ഞു സന്തോഷിച്ചിരിക്കുന്നു യേശു പറയുന്നത് എബ്രഹാം സന്തോഷിച്ചത് ഇസഹാക്കിനെ ബലിയർപ്പിക്കാതെ ഒരു ആടിനെ തന്നതുകൊണ്ടല്ല ദൈവം പറയുന്നത് എൻ്റെ ദിവസം കാണും എന്റെ ദിവസം കാണുന്നതും അത് ആത്മീയ മേഖലയിൽ ഒരു ദർശനം ദർശനമുണ്ടായിരുന്നതുകൊണ്ട് എബ്രഹാം സന്തോഷിച്ചെന്ന് പറയുന്നത് സഹോദര നമ്മൾക്ക് സന്തോഷിക്കാൻ വകയുണ്ട് കാരണം നമ്മൾക്ക് വേണ്ടി ആലല്ലൂ ഇല്ല നമ്മൾ മനസ്സിലാക്കണം നമ്മൾക്ക് സന്തോഷിക്കാൻ വകയുണ്ടാകുന്നത് എപ്പോഴാണ് നമ്മളും ആ യേശുവിനെ കാണാൻ പറ്റണം നമ്മൾക്ക് വേണ്ടി പകരക്കാരനായിട്ട് മരിക്കാനായിട്ട് യേശുവിനെ ദൈവം അയച്ചതിനെ ഓർത്ത് നമുക്ക് സന്തോഷിക്കണം ആദളൂയ കാരണം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ പതിനഞ്ചാമത്തെ വചനത്തിൽ ദൈവം ആദാം അവയോട് ഒരു വാഗ്ദാനം കൊടുത്തു അല്ലേ ഇത് നിങ്ങളുടെ അവസാനമല്ല പക്ഷേ ഞാൻ നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് മനുഷ്യരാശിയെ രക്ഷിക്കുവാനായിട്ട് എൻ്റെ പുത്രനെ അയക്കും ആ ആ പുത്രൻ പാമ്പിൻ്റെ അല്ല പിന്നെ സർപ്പത്തിൻ്റെ തല ചവിട്ടി മെതിക്കും എന്ന് പറഞ്ഞ് ആ വാഗ്ദാനം പൂർത്തീകരിക്കുന്നത് യേശു ക്രിസ്തു ജനിച്ചപ്പോഴാണ് നമുക്കറിയാം യോഹനാൻ സുവിശേഷം ഒന്നാമത്തെ അധ്യായം സുവിശേഷമല്ല ലേഖനം വൺ ജോൺ ത്രീ എയ്റ്റ് ഒന്ന് ഒന്നാമത്തെ പുസ്ത മൂന്നാമത്തെ അധ്യായം എട്ടാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദൈവപുത്രൻ പ്രത്യക്ഷപ്പെട്ടത് പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാണ് അയ്യന്നീ അപ്പോൾ ഞാൻ എപ്പോൾ ആ യേശുവിനോട് കൂടെ ഞാൻ ഒന്നാകുന്നുവോ അപ്പോൾ പിശാജിൻ്റെ പ്രവൃത്തികളെ നശിപ്പിച്ച് ഒരു വിജയം കൈക്കൊണ്ട് ആ യേശുവിനോട് കൂടെയായിരിക്കും ഞാൻ അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതത്തിലും പിശാജിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ പറ്റും ഞാൻ ആ യേശുവിനോട് കൂടെ ഒന്നായിരിക്കണം അപ്പോൾ യേശു ആ കുരിശ ചെയ്ത പൂർത്തീകരിച്ച പ്രവൃത്തി എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കുക പലവർക്കും അത് ഇവിടെ ബുദ്ധിയില്ല അവർക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ അവരുടെ ഹൃദയത്തിൽ അത് സ്വീകരിച്ച് അതിന് അനുഗ്രഹങ്ങളൊന്നും പ്രാപിക്കാൻ പറ്റാത്തരുതാ ഒരു ഇൻ്റലക്ച്വൽ നോളജ് ഉണ്ട് ബട്ട് ദെർ ഇസ് നോ സ്പിരിച്വൽ റവലേഷൻ അയ്യുന്നീ ഒരു ആത്മീയ ഒരു 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 ബുദ്ധി ബുദ്ധിമേഖലയിൽ അവർക്കറിയാം ആത്മീയ വെളിപാടില്ല അതുകൊണ്ടാണ് ഇന്ന് പല വ്യക്തികളും ബുദ്ധിമേഖലയിൽ യേശു ക്രിസ്തു രക്ഷകനും നാഥനുമാണ് യേശുവാണ് രക്ഷകനെന്നെല്ലാം അറിയാം പക്ഷേ അവരുടെ ആത്മീയ വെളിപാടില്ലാത്തതുകൊണ്ടാണ് അവരുടെ അനുഗ്രഹങ്ങൾക്ക് യേശു അല്ലാതെ വളരെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി ഒരു ഞാൻ ആ വാക്ക് പറയുകയാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ തെണ്ടി നടക്കുക അയ്യീ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മറ്റ് വ്യക്തികളുടെയും സ്ഥലങ്ങളുടെയും അവിടെ തെണ്ടി നടക്കുന്നത് എന്താണ് അവർക്ക് ഒരു ആത്മീയ വെളിപാടില്ലാത്തതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കു വേണ്ടി ജീവന് തരുവാനും അനുഗ്രഹം തരുവാനും വേണ്ടി എനിക്ക് എനിക്കും നിങ്ങൾക്ക് വേണ്ടി മരിച്ച ഒരേ വ്യക്തിയേ ഉള്ളൂ അവൻ്റെ പേരാണ് യേശു ക്രിസ്തു അതിനെക്കുറിച്ച് എനിക്ക് വെളിപാടുണ്ടെങ്കിൽ ജീവനേക്കാൾ വിലപെടുപ്പുള്ളതൊന്നുമില്ല ഞാൻ പറയുന്നത് ഈ ലോകത്തിലെ ജീവനല്ല നിത്യജീവനേക്കാൾ വിലപിടുപ്പുള്ളതൊന്നുമില്ല കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് ഒരുവൻ ഈ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ അവൻ എന്ത് പ്രയോജനം അങ്ങനെ എൻ്റെ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കുവാനായിട്ട് എനിക്ക് വേണ്ടി മരിച്ച ഒരു വ്യക്തിയെ ഉള്ളൂ യേശു ക്രിസ്തു ആ ക്രിസ്തുവിനെ കുറിച്ച് എനിക്ക് വെളിപാടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഞാൻ യേശുവിൻ്റെ അടുത്തല്ലാതെ വേറെ ഒരു വ്യക്തിയുടെ അടുത്തും പോവുകയല്ല ഞാൻ ഒരു വ്യക്തിയുടെ മുമ്പിലും മെഴുതിരി കത്തിക്കുകയല്ല യേശുവിനും നിങ്ങളുടെ ഒന്നും വേണ്ട ഹലോ നിങ്ങളുടെ നേർച്ചയും വേണ്ട യേശുന് നിങ്ങളുടെ ഒന്നും വേണ്ട യേശുന് നിങ്ങളുടെ വേണ്ട നിങ്ങളുടെ ഹൃദയമാണ് നിങ്ങളുടെ സ്നേഹമാണ് കാരണം യേശു നിനക്ക് തന്ന സ്നേഹമാണ് സ്നേഹം വെളിപ്പെട്ടത് എവിടെയാണ് കുരിശലാണ് സ്നേഹം വെളിപ്പെട്ടത് ആ അപ്പം മർദ്ദിച്ചപ്പോഴൊന്നും അല്ല ഹലോ സ്നേഹം വെളിപ്പെട്ടത് അവിടെ എന്താ പറയുന്നത് വേറെ യേശു ചെയ്ത ഒരു പ്രവൃത്തിയിലുമല്ല അതൊക്കെ ദൈവത്തിൻ്റെ അനുകമ്പയാണ് മീ ഇറ്റ് ഇസ് ഓൾ ദ കമ്പാഷൻ ഓഫ് ഗോഡ് പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയത് വളരെ വ്യക്തമായിട്ട് യോഹനടിച്ചു ശേഷം മൂന്നാമത്തെ അദ്ദേഹം പതിനാറാമത്തെ വയനാട് ഗോഡ് സോ ലവ് ദ വേൾഡ് ദൈവം ഈ ലോകത്തെ അത്രയും സ്നേഹിച്ചു അതുകൊണ്ട് പുത്രനെ തന്നു എന്തിനു തന്നു ഇവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനല്ല തന്നത് കുരിശാൽ മരിക്കാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പകരക്കാരനായിട്ട് മരിക്കാനാണ് പിതാവായും പുത്രനെ തന്നത് അയുദ് സ്വന്തം വായിച്ചേ യോഹനാൻ മൂന്ന് പതിനാറ് അത് നിങ്ങൾ യഥാർത്ഥത്തിൽ ഒന്ന് വായിക്കണം അത് വായിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വിശ്വാസത്തിന് ഒരു എന്താ പറയുക ഒരു കോട്ടം വരികയല്ല വൈചേ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സാമാന്യ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മലയാള ഭാഷ മനസ്സിലാക്കുക പറ്റുമെങ്കിൽ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമുണ്ട് അവനിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നീ നശിച്ചു പോവും അവനിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നീ നശിച്ചു പോകും പക്ഷെ നീ അവനിൽ വിശ്വസിച്ചാൽ നിനക്ക് നിത്യജീവൻ നിൻ്റെ സ്വന്തമാകും ഹാല ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ദൈവം ഒരു സമയത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഹാലല്ലൂയ ദൈവം എപ്പോഴും ഒരു ദൈവം മനസ്സിലാക്കണം യേശുക്രിസ് ഈ ലോകത്തിൽ വന്നത് മരിക്കാൻ വേണ്ടിയാണ് പലരും വിചാരിക്കുന്ന യേശു ക്രിസ്തു ലോകത്ത് വന്ന് അത്ഭുതങ്ങൾ ചെയ്യാനാണ് അങ്ങനെയുള്ളവരാണ് അത്ഭുതങ്ങളെ പുറകെ പോകുന്നത് ഹലോ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇതാ ഉണ്ടല്ലോ ബിറുക്കിൾസിനെ പുറകെ പോകുന്നത് അവർ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു വന്നത് എനിക്ക് സൗഖ്യം തരാനാണ് എനിക്ക് ഒരു എഴുതു തരാനാണ് എനിക്ക് എന്താ പറയുന്നത് വേറെ എന്ന സമ്പത്ത് വർദ്ധിപ്പിക്കാനാണ് പല വ്യക്തികളും അതിനുവേണ്ടിയാണ് യേശുവിനെ അനുഗം പിൻഗമ പിൻപറ്റുന്നത് ധനം വർദ്ധിപ്പിക്കാൻ പക്ഷേ യേശു ക്രിസ്തു ഇതൊക്കെ എന്താ പറയുന്നത് അതൊക്കെ ദൈവം നമ്മളുടെ കൂടെ അനുകമ്യമുള്ളതുകൊണ്ട് ചെയ്യുക ദൈവത്തിൻ്റെ വരുന്ന നമ്മൾ വായിക്കുന്നുണ്ട് എന്നാൽ രോഗമുള്ളവരെ കണ്ടപ്പോൾ ദൈവത്തിൻ്റെ മനസ്സലിഞ്ഞു അനുകമ്പയായിട്ട് അവർക്ക് സൗഖ്യം കൊടുത്തു ഭക്ഷിക്കാനില്ലാതെ വിശബ്ദം കണ്ടപ്പോൾ ദൈവത്തിൻ്റെ അനുകമ്പ തോന്നി അവർക്ക് അപ്പം വർദ്ധിപ്പിച്ചു പക്ഷേ യേശുക്രിസ് ഈ ലോകത്തിൽ വന്നത് മരിക്കാൻ വേണ്ടിയാണ് അത് വളരെ വ്യക്തമായിട്ട് ഇനി ഞാൻ വചനയിൽ നിന്ന് കാണിച്ചുതരാം ദൈവം പറയുകയാണ് എൻ്റെ സമയമായിട്ടില്ല എൻ്റെ സമയമായിട്ടില്ല എൻ്റെ സമയമായിട്ടില്ല ദൈവത്തിന് ഒരു സമയമേ ഉണ്ടായിരുന്നുള്ളൂ അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യാനുള്ള സമയമല്ല അത് ആദ്യത്തെ ആ അത്ഭുതം തന്നെ നോക്കുകയാണെങ്കിൽ കാനായിലെ അത്ഭുതം കാണുമ്പോൾ യോഹനാനി സുശേഷൻ രണ്ടാം തീയതിയായി ആ മറിയം യേശുവിനോട് വീ വെള്ളം അല്ല വീഞ്ഞ് തീർന്നു പോയെന്നപ്പോൾ യേശു പറഞ്ഞു എന്നാ സ്ത്രീയെ എനിക്ക് അതുമായിട്ട് എന്താ ബന്ധം എൻ്റെ സമയമായിട്ടില്ല ഞാൻ വന്നത് വേറൊരു ദൗത്യത്തിന് വേണ്ടിയാണ് അവിടെ വെള്ളം വീണാക്കാനല്ല ഞാൻ വന്നത് എന്നാണ് പറഞ്ഞത് ഒരു നോക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം ദൈവത്തിന് ഹി വാസ് ഫോക്കസ്ഡ് യേശുക്രൂസ് ഈ ലോകത്തിൽ വന്നപ്പോൾ ആ കുരിശ് മാത്രമേ ഒന്നിലേക്ക് കണ്ടിട്ടുള്ളൂ അയുദ്മി അതല്ലേ ഇബ്രാഹിമുള്ള ലേഖനത്തില് പന്ത്രണ്ടാം തീയതി രണ്ടാം തീയതി നേരെ വായിച്ച ലുക്കിംഗ് കൺ ടു ജീസസ് ദി ഓദർ ഇൻ ദ ഫിനിഷർ ഓഫ് മൈ ഫെയ്ത്ത് ഹൂ ഫോർ ദ ക്രോസ് സെറ്റ് ബിഫോർ ഹിം അല്ലേ ഹൂ ഫോ ആ കുരിശ് അവനൊരു മുമ്പിൽ വെച്ചിരുന്ന കുരിശ് അത് കണ്ടിട്ടാണ് യേശു ആദ്യം മുതലേ ജീവിക്കുന്നത് കുരിശ് 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 ഇന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ആ കുരിശാൽ മരിച്ച യേശുവിനെ കണ്ടിട്ടായിരിക്കണം എൻ്റെ ജീവന്റെ ഉറവിടബാധ യേശുവിനെ മുമ്പിൽ കണ്ടിട്ട് വേണം ഞാൻ നിങ്ങളും ജീവിക്കുവാനായിട്ട് അതുകൊണ്ടാണ് ലൂക്കാഡിസ് വിശേഷം ഒൻപതാം തീയതി അൻപത്തി ഒന്നാം വചനം പറയുന്നത് നൗ ഇറ്റ് കെയിം ടു പാസ് വെൻ ദ ടൈം ഹാഡ് കം ഫോർ ഹിം ടു ബി റിസീവ്ഡ് അപ് ദാറ്റ് ഹീ സ്റ്റെസ്റ്റ്ലി സെറ്റിസ് ഫേസ് ടു ഗോ ടു ജെറൂസലം അവൻ്റെ അവന് എന്നാ പറയുന്നത് അവൻ്റെ ഈ ലോകത്തിലുള്ള ദൗത്യം പൂർത്തീകരിക്കേണ്ട സമയമായപ്പോൾ അവൻ്റെ മുഖം അവൻ മരിക്കാൻ പോകുന്ന ജെറൂസലമിലേക്ക് തിരിഞ്ഞു വൈജ് സാ ലുക്ക് നയൻ ഫിഫ്റ്റി വൺ അവന്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരൂസലേമിലേക്ക് യാത്രയാകുവാൻ മനസ്സുറപ്പിച്ചു ആ മെയിൻ നൗ ഇറ്റ് പാസ് വെൻ ദൈർഡ് അപ്പ് എന്ന് വെച്ചാൽ ഈ ലോകത്തിലെ ദൗത്യം മുഴുവൻ പൂർത്തീകരിച്ച് നമുക്കറിയാം യോഹനാനു സുശേഷം യോഹനാനു സുശേഷം പതിനേഴാമത്തെ അധികം നാലാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ യേശു ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് പിതാവേ നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തികളൊക്കെ ഞാൻ ഈ ലോകത്തിൽ പൂർത്തീകരിച്ച് ഞാൻ നിനക്ക് മഹത്വം തന്നു അങ്ങനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തി ആ ദൗത്യം പൂർത്തീകരിക്കേണ്ട സമയമായി എന്ന് ദൈവം അറിഞ്ഞപ്പോൾ അവൻ്റെ ദൃഷ്ടി ജെറൂസലേമിലേക്കായിരുന്നു കാരണം ജെറൂസലേമിലാണ് അവൻ്റെ മരണത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന സ്ഥലം അയുദ്ധി അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അതുപോലെ ആയിരിക്കണം പക്ഷെ നമ്മൾ ഇന്ന് ജെറൂസലേമിലേക്കോ അല്ലെങ്കിൽ നോക്കുന്നത് മരിക്കാനല്ല ആ മരണത്തിൽ നിന്നുള്ള അനുഗ്രഹം പ്രാപിച്ച് നിത്യജീവൻ ജീവൻ പ്രാപിക്കാനായിട്ട് ആ എനിക്ക് വേണ്ടി മരിച്ച യറൂസലേമിൽ എനിക്ക് വേണ്ടി മരിച്ച യേശുവിനെ മുന്നിൽ കണ്ടിട്ട് വേണം ഞാനും നിങ്ങളും ജീവിക്കാനായിട്ട് അപ്പോൾ നമ്മൾ വോട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വി മസ്റ്റ് ബി ഒന്ന് പറഞ്ഞേ ഫോക്കസ്ഡ് ഫോക്കസ്ഡ് അല്ലാതെ അവിടെ ഇവിടെ നോക്കി പുണ്യാളന്മാരെയൊക്കെ നോക്കി ആരെങ്കിലും എന്നെ രക്ഷിക്കും ആരെങ്കിലും എന്നെ രക്ഷിക്കും ചിലർ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു നല്ല മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഔസപ്പിതാവിനോട് പ്രാർത്ഥിക്കും നല്ല മരണത്തിന് വേണ്ടി എന്തിനാണ് ഔസപ്പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് നല്ല മരണത്തിന് പക്ഷേ എനിക്ക് വേണ്ടി മരിച്ച യേശുണ്ടല്ലോ യേശു എന്നെ സ്വന്തമാക്കിയത് മരിക്കാനല്ല ജീവിക്കാനാണ് നമ്മൾ യോഹനാൻ സുശേഷൻ പതിനൊന്നാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് മറിയത്തോട് പറയുന്നുണ്ട് ഞാനാണ് പുനരുദ്ധാരം ജീവനും അല്ലേ ഞാനാണ് അങ്ങനെ രണ്ട് വചനം ദാറ്റ് േുവിനോട് കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു ഇപ്പോഴും നീ ദൈവത്തോട് എന്താ അപേക്ഷിച്ച് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു യേശു അവളോട് യേശു അവളോട് പറഞ്ഞു നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എഴുന്നേൽക്കും മാർത്താവിനോട് അവസാന നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു യേശു അവളോട് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അവൻ ആ വചനത്തിൽ ഇങ്ങനെയാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നുവെച്ചാൽ എന്താണ് പാപത്തിൻ്റെ വേതനമാകുന്ന മരണമാണ് എന്നിൽ വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ അവൻ്റെ മരണമേറ്റെടുത്തത് കൊണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ പാപം വഴി മരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ അവന് ജീവൻ കൊടുക്കും അടുത്ത വചനം ശ്രദ്ധിച്ച് കേൾക്കണ്ട വായിച്ചേ ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാളും മരിക്കുകയില്ലേ അങ്ങനെ പാപത്തിന് വേണ്ടി പകരക്കാരായിട്ട് മരിച്ച യേശുവിൽ ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് മരണമില്ല അയുദ്ധി എനിക്ക് പിന്നെ മരണമില്ല ഇനി എനിക്ക് പാപത്തിൻ്റെ പാപത്തിന് എൻ്റെ മുകളിൽ ആധിപത്യമില്ല കാരണം എന്താണ് റോമാർക്ക് എട്ടാം തീയതി ഒന്നാമത്തെ വചനം പറയുന്ന പോലെ ഇനി മുതൽ എനിക്ക് ശിക്ഷാവിധിയില്ല യേശുവിൽ വിശ്വസിച്ച് ജീവിക്കുന്നവന് ഇനി മരണമില്ല സഹോദര ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം കാരണം എന്താണ് എനിക്ക് വേണ്ടി എൻ്റെ പാപത്തിൻ്റെ വേദനമാകുന്ന മരണം ഏറ്റെടുത്ത ഒരു യേശുവിനെയാണ് ഞാൻ മുന്നിൽ കാണുന്നത് ആ യേശുവിനെ മാത്രമാണ് ഞാൻ മുന്നിൽ കാണുന്നത് അല്ല യേശുവിൻ്റെ കൂടെ വേറെ ഒരു വ്യക്തിയെ ഞാൻ കാണുന്നില്ല എൻ്റെ ജീവന് എൻ്റെ നിത്യജീവൻ്റെ ഉറവിടം യേശുവല്ലാതെ എൻ്റെ അനുഗ്രഹത്തിൻ്റെ ഉറവിടം യേശുവല്ലാതെ ഒരു വ്യക്തിയും ഈ ലോകത്തിൽ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റും ഞാൻ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് എനിക്കിനി മരണമില്ല ഞാൻ ശാരീരിക മരണത്തെക്കുറിച്ച് അല്ല പറയുന്നത് ആ എത്ര പുണ്യാളിനാണെങ്കിലും മരിച്ച് അങ്ങ് എന്നാ മണ്ണായി പോകും പക്ഷേ മരിക്കാത്തൊരു ജീവനുണ്ട് ഒരു ആത്മാവുണ്ട് അതിനെക്കുറിച്ചാണ് ദൈവം പറയുന്നത് മനുഷ്യൻ ആത്മാവാ അല്ലാതെ ഈ ജഡമൊന്നുമല്ല ജഡം കാണുന്നത് ഒരു വസ്ത്രമാണ് ഒരു കൂടാരമാണ് അയുദ്ധ്മി പക്ഷെ നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തി ആത്മാവാണ് ആ ആത്മാവിനെ കുറിച്ചാണ് ദൈവത്തിന് താല്പര്യമുള്ളത് അല്ല നിന്റെ ജഡത്തേ അല്ല കാരണം ദൈവത്തിൻ്റെ വചന ജോഹനാണ് സുശേഷം ആറാമത്തെ അധ്യായം പറയുന്നത് ജഡ് പ്രയോജനപ്പെടുന്നില്ല അയുദ്ധ്മി അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ആ ദൈവത്തിൻ്റെ ഏറ്റവും നമ്മളെ കുറിച്ചുള്ള കൺസേൺ എന്താണ് നമ്മുടെ ആത്മാവിൻ്റെ എന്നാ പറയുന്നത് അതിൻ്റെ നിത്യത എവിടെയാണെന്നുള്ളതാണ് അപ്പം നീ യേശുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവം പറയുകയാണ് നീ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ വചനം പറയുന്നത് നീ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ മരിച്ച അവസ്ഥയാണെങ്കിൽ പോലും നീ വിശ്വസിക്കുകയാണെങ്കിൽ നീ ജീവിക്കും കാരണം നിനക്ക് വേണ്ടി ഞാൻ മരിച്ചു പിന്നെ ആ വിശ്വാസത്തിൽ നീ ജീവിക്കുകയാണെങ്കിൽ നീ ഒരിക്കലും മരിക്കുകയില്ല ഹാലൂയ കാരണം നമ്മൾ ആദ്യം പാപം പാപ അവസ്ഥയിലായിരുന്നപ്പോൾ നമ്മൾ മരിച്ച അവസ്ഥയായിരുന്നു പക്ഷെ ദൈവം നമുക്ക് എനിക്ക് വേണ്ടി എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചതുകൊണ്ട് എനിക്ക് ദൈവം ഒരു ജീവൻ തന്നു ഒരു പുതിയ ജീവൻ തന്നു ആ പുതിയ ജീവൻ കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ യേശുവിൽ വിശ്വസിച്ച് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ എൻ്റെ ആത്മാവിന് പിന്നെ മരണമില്ല അതിന് ഇതാണ് ദൈവം പറയുന്നത് പലരും ഇതൊക്കെ വ്യാഖ്യാനിക്കുന്ന ജഡത്തിലാണ് സഹോദര ഇന്ന് സഭയ്ക്ക് ജഡത്തിൽ നിന്ന് ഒരു പ്രൊമോഷൻ കിട്ടി ആത്മാവിലേക്ക് പോകണം ജഡത്തിൻ്റെ മേഖലയിൽ നിന്ന് ആത്മാവിൻ്റെ മേഖലയിലേക്ക് വരണം കാരണം ദൈവം ആത്മാവാണ് ദൈവം ജഡമല്ല ദൈവം സംസാരിക്കുകയൊക്കെ ആത്മീയ മേഖലയിലാണ് ഈ സത്യം നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ ബൈബിളിൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് സംശയങ്ങളൊക്കെ പോകും ഹാലല്ലൂയ പിന്നെ ഫിലിപ്പിയർഗ ലേഖനം രണ്ടാമ തീയതിയായും ഇരുപത് രണ്ടാമതീയതിയായും എട്ടാമത്തെ അവതരം വായിക്കാവും കാരണം പൗരസപ്പേഴ്സണ ഒരു കാര്യം മനസ്സിലായി ആ അല്ല ആ പൗര സപ്പോസലിനെ എഴുതുമ്പോൾ ഫിലിപ്പിയർഗ ലേഖനം സോറി ആ എഴുതുമ്പോൾ വളരെ വ്യക്തമായിട്ട് ആ യേശുവിനെക്കുറിച്ച് യേശു എന്താണ് ചെയ്തത് യേശുവിൻ്റെ ആ പിതാവിനോടുള്ള ആ അനുസരണയുടെ ആ അളവ് അളവെത്രയാന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഫിലിപ്പീൻസ് രണ്ട് എട്ട് മനുഷ്യരൂപത്തിൽ തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു മീൻ ഇന്ന് സഭയിൽ ആവശ്യമുള്ളത് ഈ അനുസരണമാ ഇന്ന് പലയിടങ്ങളിലും അനുസരണക്കേട് എന്നാ മൽ മല്ലിടുക റെബലിൻ അതാണ് ഇന്ന് സഭകളെ നശിപ്പിക്കുന്നത് ഒരു കാര്യം നമ്മൾ ഇവിടെ എന്താ നമുക്ക് പല പ്രശ്നം ഇവിടുത്തെ പ്രശ്നമൊന്നുമല്ല ഞാൻ പറയുന്ന പലയിടങ്ങളിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പാസ്റ്റർണോടോ അല്ല അവരുടെ ദൈവം നിയോഗിച്ച ആരെങ്കിലും ആയിക്കോട്ടെ ആ ഒരു ആ സഭയെ നിയോഗിച്ച ഒരു വ്യക്തിയുടെ കീഴ്പ്പെടാൻ സമ്മതമില്ല അയുദ്ധ്മി പലരും പറയുന്നുണ്ട് എനിക്ക് ഇന്നി ആളെ അംഗീകരിക്കാം പക്ഷേ മറ്റു പേരെ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ആരെ നീ അംഗീകരിക്കുന്നത് നീ അംഗീകരിക്കുന്നത് അവനെ നിയമിച്ച ദൈവത്തെ അംഗീകരിക്കുന്നത് അയുദ്ധ്മി നമുക്കറിയാമോ ആ എളിമപ്പെടുത്തലും ആ അങ് എന്നാ പറയുന്നത് ആ അനുസരണരുടെ അവസ്ഥ പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തു ദൈവം തന്നെയാണ് ആ ദൈവത്വം അവിടെ വേണ്ട അത് അത് മാത്രം മതി എന്ന് കണക്കാക്കാതെ നമ്മളെപ്പോലെ ഒരു ബലഹീനനായിട്ട് ഇവിടെ ജീവിച്ചു ജനിച്ചു നമ്മളെപ്പോലെയൊന്നും അല്ല നമ്മളൊക്കെ നല്ല സ്ഥലത്താണ് ജനിച്ചത് നല്ല സ്ഥലത്താണ് ജീവിച്ചത് യേശു ക്രിസ്തു ജനിച്ചത് ഒരു കാലിത്തൊഴുത്തിലാണ് അയുദ് മീ യേശുവിന്റെ ജീവിതം നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം എന്തുമാത്രം പീഡനങ്ങളും എന്തുമാത്രം സഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒടുക്കം ഏറ്റവും വലിയ സഹനമെന്ന് ആ കുരിശേൽ മരിച്ചു ആർക്കു വേണ്ടി മരിച്ചു എനിക്ക് വേണ്ടി മരിച്ചു ഇതൊക്കെ നമ്മൾ അറിയുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് നമുക്ക് വെളിപാടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും വേറെ ഒരു വ്യക്തിയുടെ പുറകേയും പോവുകയല്ല അതിനെക്കുറിച്ചുള്ള വെളിപാടില്ലാത്തത് കൊണ്ടാണ് ഇന്ന് ഇന്ന് സഭ അല്ലെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന പല ആൾക്കാരും മറ്റിടങ്ങളിൽ അലഞ്ഞ് തേടി നടക്കുകയാണ് ഞാൻ പിന്നെ ഒടുക്കും പറയാം തെണ്ടി നടക്കുകയാണ് തെണ്ടി എന്ന് പറയുന്നത് ഒന്നുമില്ലാതെ തന്നെയാണ് തെണ്ടിയാണ് പറയുന്നത് കാരണം നമുക്കറിയാം എഫിഷ്യൻസി ലേഖനം ഞാനത് ശരിക്കും പറഞ്ഞതാണ് അതിന് ആമുഖം വായിക്കുകയാണെങ്കിൽ എഫിഷ്യൻസ് സഭ പലോ സപ്പോസൻ വളരെ ശ്രേഷ്ഠമായിട്ട് ആ സഭയെ വളർത്തിക്കൊണ്ടുവന്നതാണ് യേശുവിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെ കൊടുത്ത് വളരെ വളർത്തിയതാണ് നമുക്കറിയാം ആത്മീയൽ മേഖലയിൽ സമ്പന്നരായിരുന്നു അവർ അവരുടെ അറിവിനെക്കുറിച്ച് പക്ഷേ അവിടെ പ്രായോഗികമായ ജീവിതത്തിൽ അവിടെ പറയുന്നത് അവർ എന്നാ ഭിക്ഷയായിക്കുന്നവരപ്പയ വേറെ ഒരു ഇംഗ്ലീഷിൽ വായിക്കണം ഞാൻ ഇംഗ്ലീഷ് കറക്റ്റായിട്ട് തന്നെ വായിക്കാം അവർ മനസ്സിലാക്കണം ഇതാണ് ഇന്ന് സഭയുടെ അവസ്ഥ അവർ ദൈവ യേശു എല്ലാ അനുഗ്രഹങ്ങളുടെയും എല്ലാ നന്മയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട നന്മ ജി രക്ഷ അതിൻ്റെയൊക്കെ ഉറവിടമായ യേശുവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഉണ്ടായിട്ട് പോലും ഇന്ന് സഭ ക്രിസ്ത്യാനി എന്ന് പറയുന്ന വ്യക്തികൾ അവരുടെ ക്രിസ്ത്യ ജീവിതം നയിക്കുകയാണെങ്കിൽ ഈ എഫിഷ്യൻസിൽ സഭയിലെ അതേ അവസ്ഥയാണ് ഒരു നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ മോശമാണ് ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം അവിടെ പറയുന്നുണ്ട് ഹാല ലൂയി അവിടെ പറയുന്നുണ്ട് ഇങ്ങനെയാണ് എഫിഷ്യൻസിസ് അഡ്രസ് ടു എ ഗ്രൂപ്പ് ഓഫ് ബിലീവേഴ്സ് ഹു ആർ റിച്ച് ബിയോൺ മെഷർ ഇൻ ക്രൈസ്റ്റ് ജീസസ് യെറ്റ് ലിവ് ബെഗസ് ആൻഡ് ഓൺലി ബിക്കോസ് ദ ആർ ഇഗ്നറൻ്റ് ഓഫ് ദിയർ വെൽത്ത് അവരുടെ ധനത്തെക്കുറിച്ചുള്ള ജ്ഞാനം ധനം എന്ന് പറഞ്ഞാൽ യേശുവാണ് വചനമാണ് അതിനെക്കുറിച്ചിട്ടുള്ള ജ്ഞാനമില്ലാത്തത് കൊണ്ട് അവർ ഭിക്ഷ വ്യാപിച്ച ദാരിദ്ര്യവാസികളെ പോലെയാണ് അവർ ജീവിക്കുന്നത് പക്ഷേ അവർ യഥാർത്ഥത്തിൽ സമ്പന്നനായിരുന്നു സമ്പന്നനായിരുന്നു പക്ഷേ അജ്ഞത മൂലം അവർ തെണ്ടി നടക്കുക അതാണ് നമുക്കറിയാം എന്നാ ഹോസിയ പ്രഭാൻ പുസ്തൃത്തിൽ പറയുന്നുണ്ട് എൻ്റെ ജനം അജ്ഞത മൂലം നശിച്ചു പോകുക സഹോദര ഇന്ന് ഇതാണ് ക്രിസ്തീയ സഭകൾ പ്രത്യേകിച്ച് മതം എന്ന് പറയുന്ന സഭകൾ മതത്തെ പൊക്കി നിൽക്കുന്ന അല്ലെങ്കിൽ പഴയ ഉടമ്പടിയിൽ നിന്ന് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം എന്നാ പറയുന്ന പാരമ്പര്യവും ആചാരം അനുഷ്ഠാനം പിന്നെന്താ നിയമം ഇതേലൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ഹാലലിയ ക്രിസ്തീയ സഭകളല്ല ഇതാണ് സംഭവിക്കുന്നത് അവരുടെ യേശു ക്രിസ്തുലുള്ള സമ്പന്നത അവരെ അവർക്ക് അജ്ഞ അവർ അറിഞ്ഞുകൂടാ അവർക്ക് അജ്ഞതയിലാണത് മീ പക്ഷെ ദൈവം പറയുന്നത് എല്ലാ അനുഗ്രഹങ്ങളും ഉറവിടം യേശു ആണ് യേശുവിനെ ഞാൻ സ്വന്തമാക്കുകയാണെങ്കിൽ ഞാൻ രാജാദി രാജനെയാണ് സ്വന്തമാക്കുന്നത് ഹാലോ ലൂസ്